നീണ്ട രണ്ട് പതിറ്റാണ്ടുകാലം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഭരണസാരഥ്യം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് അഭിവന്യമാർ മാത്യു അറക്കൽ പിതാവ് പടിയിറങ്ങുമ്പോൾ ബാക്കിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിലും കൃത്യതയിലും കാഞ്ഞിരപ്പള്ളി രൂപത നേടിയ പുതിയ വിജയവഴികളുടെ മറക്കാനാവാത്ത കഥകളാണ്. കൈയടക്കത്തിൻ്റെയും കാര്യപ്രാപ്തിയുടെയും ഉത്തമ ഉദാഹരണമായാണ് അറക്കൽ പിതാവ് രൂപതയുടെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുക. ആരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മികച്ച അമരക്കാരനാവാൻ അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും അദ്ദേഹം ബാക്കിയാക്കുന്ന വിജയങ്ങളുടെ കഥ പോലെ തന്നെ ഹൃദ്യമാണ്. 1944 December 10 എരുമേലിയിലെ അറക്കൽ കുടുംബത്തിലെ മത്തായി ഏലിയാമ ദമ്പതികളുടെ മകനായി ജനിച്ച് എരുമേലി സെൻ്റ് തോമസ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തെ തുടർന്ന് ചങ്ങനാശ്ശേരി സെൻ്റ് തോമസ് മൈനർ സെമിനാരി, വടവാതൂർ അപ്പസ്തോളിക് സെമിനാരി എന്നിവിടങ്ങളിൽ വൈദിക പഠനം നടത്തി 1971 March 13 മാർ ആൻ്റണി പടിയറയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷമുള്ള അഭിവന്യ പിതാവിൻ്റെ ജീവിതം സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കുന്നവർക്കുള്ള ജീവിത പാഠമാണ്. 1971 മുതൽ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി വൈദിക ജീവിതം ആരംഭിച്ച അറക്കലച്ചൻ സമാനതകളില്ലാത്ത ആത്മീയവും സാമൂഹികവുമായ ജീവിതത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. 1972 അമ്പൂരിയിൽ കേരളത്തിലെ തന്നെ പ്രഥമ തൊഴിലാളി സഹകരണ സംഘത്തിന് തുടക്കം കുറിച്ച ഫാദർ മാത്യു അറക്കൽ തൻ്റെ സാമൂഹ്യ പ്രവർത്തന ജീവിതത്തിൻ്റെ ആദ്യ കാൽവയ്പ് നടത്തി. 1978 ഹൈറേഞ്ചിൻ്റെ വികസനം ലക്ഷ്യം വെച്ച് PDS അഥവാ പീരിമേഡ് വികസന സമിതി രൂപീകരിച്ച അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനത്താൽ പിൽക്കാലത്ത് ആഗ്രഹിച്ച ഉയരങ്ങളിൽ തന്നെ PDS എത്തി എന്നത് ചരിത്രം. ജൈവ കൃഷി മേഖലയിലും സഹ്യാദ്രിയിലൂടെ ആയുർവേദ ചികിത്സയിലും മരുന്നുകളുടെ നിർമ്മാണത്തിലും ഉൾപ്പെടെ ഹൈറേഞ്ചിന് മുഖം തന്നെ മാറ്റിയ പ്രസ്ഥാനമായി PDS തലയുയർത്തി നിൽക്കുമ്പോൾ തെളിമയോടെ നമുക്ക് കാണാനാവുന്നത് കഠിനാധ്വാനത്തിൻ്റെ പര്യായമായി PDSനെ വളർത്തിയ അറക്കൽ പിതാവിൻ്റെ സമർപ്പണമാണ്. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ മികവിൻ്റെ മറുവാക്കായി മലനാട് ഡെവലപ്മെൻ്റ് സൊസൈറ്റി ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മാർ മാത്യു അറക്കൽ എന്ന ആത്മീയതയുടെയും അധ്വാനത്തിൻ്റെയും ആൾരൂപമായ സാരഥി തന്നെയാണ് വിജയങ്ങളുടെ മുഖമുദ്രയായി നിറഞ്ഞു നിൽക്കുന്നത്. 2001 അഭിവന്യ വട്ടക്കുഴി പിതാവിൻ്റെ പിന്തുടർച്ചക്കാരനായി അഭിവന്യ അറക്കൽ പിതാവ് മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഏതൊരു മേഖലയുടെയും വിജയത്തിനും വികസനത്തിനും വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന ലോകതത്വം അഭിവന്യ അറക്കൽ പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മരിയൻ കോളേജും അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ അറക്കൽ പിതാവിൻ്റെ സാരഥ്യത്തിലും മേൽനോട്ടത്തിലും വിദ്യാഭ്യാസ രംഗത്തെ തന്നെ തിളക്കമുള്ള സ്ഥാപനങ്ങളായി ഇവയെല്ലാം പ്രവർത്തനം തുടരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവനും പാവപ്പെട്ടവനും ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവനും മുഖ്യധാരയിലേക്ക് കടന്നുവരുന്ന വികസന മാതൃകകളാണ് അറക്കൽ പിതാവ് മുന്നോട്ട് വച്ചതും നേതൃത്വം നൽകിയതുമായ ഏതൊരു പദ്ധതിയെയും വ്യത്യസ്തവും ശ്രേഷ്ഠവുമാക്കിയിട്ടുള്ളത്. എവിടെയും മനുഷ്യർ അനുഭവിച്ചിരുന്ന വേദനകൾ സ്വന്തം വേദനകളായി കണ്ട് അതിന് പരിഹാരം തിരഞ്ഞ് അത് അവസാനിപ്പിക്കുവാൻ പ്രയത്നിക്കുന്നത് മാർ മാത്യു അറക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയാക്കിയിരുന്നു. ഉള്ളവനോട് പക്ഷം ചേരുന്നു എന്ന ശരങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങളാവാതെ ഇരുന്നത് ഉള്ളവനെ ഇല്ലാത്തവന് പ്രയോജനപ്പെടുത്തുന്ന ഒരു പാലമായി പ്രവർത്തിക്കുകയാണ് താൻ എന്ന ഉത്തമ ബോധ്യം തന്നെയാവണം. ആ ബോധ്യത്തിൻ്റെ തെളിവുകളായി അദ്ദേഹം അമരക്കാരനായിരുന്ന ഓരോ പദ്ധതികളും സ്ഥാപനങ്ങളും നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. സംഘടനാ പാടവത്തോടെ അദ്ദേഹം നയിച്ച എല്ലാ സ്ഥാപനങ്ങളും ജാതിമത വ്യത്യാസമില്ലാതെ പൊതുസമൂഹത്തിന് നന്മയ്ക്ക് കാരണമായി എന്ന് ഉറപ്പുവരുത്തിയ അദ്ദേഹം ഒരു ആത്മീയാചാര്യൻ എന്ന നിലയിലും പൂർണ്ണ വിജയം കൈവരിച്ചു. ഇത് ഏതൊരാളിലും അത്ഭുതം നിറയ്ക്കുന്ന വസ്തുതയാണ്. രൂപതാംഗങ്ങളുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി
അവരെ പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന ഒരു നല്ലിടയനായി. അദ്ദേഹം ഓരോ സഭാവിശ്വാസിക്കും പ്രിയങ്കരനായി. തൻ്റെ നിതാന്ത പരിശ്രമത്തിലും നേതൃത്വത്തിലും കൈവരിച്ച നേട്ടങ്ങൾ എല്ലാം നിയോഗം മാത്രമെന്ന് നിസാരവൽക്കരിക്കുന്ന പിതാവ് തൻ്റെ നേരെ ഉയർന്ന വിമർശനങ്ങൾ, കുരിശെടുത്തവൻ്റെ പിന്നാലെ പോയവർക്കുള്ള സമ്മാനമാണ് കുരിശുകൾ എന്ന തത്വത്തിൽ ഒതുക്കാനും ശ്രമിച്ചിരുന്നു. പ്രശംസകളും വിമർശനങ്ങളും തൻ്റെ കർമ്മപഥത്തിലെ സ്വാഭാവികതയായി കണ്ട് മേനി നടിക്കുകയോ പരിഭവിക്കുകയോ ചെയ്യാതെ ഉറച്ച കാൽവയ്പ്പുകളിലൂടെ അദ്ദേഹം യാത്ര തുടർന്നു. അഭിവന്യ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ വിവിധ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ സ്ഥാനങ്ങൾ വഹിക്കുവാൻ പിതാവിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഗുഡ് വിൽ അംബാസിഡർ, മിസോറി പ്രതിനിധി സഭയുടെ അംഗീകാര സർട്ടിഫിക്കറ്റ്, കേന്ദ്ര സർക്കാർ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കൺസൾട്ടൻ്റ്, കേന്ദ്ര ആസൂത്രണ വകുപ്പിൻ്റെ എൻ ജി ഒ വിഭാഗം ഉപദേശക സമിതി അംഗം, സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ അംഗം, കേരള സോഷ്യൽ സർവീസ് ഫോറം ചെയർമാൻ, ജീവൻ ടി വി ചെയർമാൻ, രാഷ്ട്രദീപിക ചെയർമാൻ എന്നിവ ഇവയിൽ ചിലത് മാത്രം. പുതിയ ആശയങ്ങളുമായി വരുന്ന ആരെയും ക്ഷമയോടെ കേട്ടിരുന്ന പിതാവ് സ്വപ്നങ്ങൾക്ക് ചെറുകുവയ്ക്കുവാൻ അവരെ സഹായിച്ചിരുന്നുവെന്നത് അവരുടെ മനസ്സിലെ നല്ല ഓർമ്മകളാണ്. ഓരോ പ്രസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുമ്പോഴും അൽമായർ മുമ്പോട്ട് വരണം എന്ന് ആഗ്രഹിച്ച അഭിവന്യ പിതാവിനെ സീറോ മലബാർ സഭയിൽ അൽമായ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രഥമ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയോഗിച്ചു എന്നതിൽ അത്ഭുതമില്ല. കഴിഞ്ഞ 19 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് അഭിമാനിക്കുവാൻ ഏറെയുണ്ട്. 26 പുതിയ ഇടവകകൾ, 54 പുതിയ ദൈവാലയങ്ങൾ, 16 ചാപ്പലുകൾ, 3 നിത്യാരാധന ചാപ്പലുകൾ, 57 പുതിയ പള്ളിമുറികൾ, 47 പുതിയ പാരിഷ് ഹാളുകൾ, 5 പുതിയ ഫൊറോനകൾ, സഹ്യാദ്രി ബാങ്ക്, സ്പൈസസ് ഫാക്ടറി, കുട്ടിക്കാനം മരിയൻ കോളേജ്, കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, സ്കൂളുകൾ എന്നിങ്ങനെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സമഗ്ര വളർച്ചയ്ക്കായി അഭിവന്യ പിതാവ് നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാവുന്നതല്ല. എല്ലാം ദൈവം തനിക്ക് നൽകിയ നിയോഗങ്ങളായി കണ്ട് വിനയത്തോടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അമരക്കാരനായിരുന്ന് ആത്മീയ സാമൂഹിക ജീവിതങ്ങളെ അതുല്യമായ കൈയടക്കത്തോടെ പരിപാലിച്ച് അഭിവന്യമാർ മാത്യു അറക്കൽ പിതാവ് പുതിയ അമരക്കാരനു വേണ്ടി വഴിമാറുമ്പോൾ മുൻമാതൃകകളില്ലാത്ത നാൾവഴികൾ ബാക്കിയാക്കി പുതിയ കർമ്മബന്ധങ്ങളിലെ വിജയങ്ങളിലേക്ക് യാത്രയാവട്ടെ എന്ന് ഓരോ വിശ്വാസിയും നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.